കേരള വിഷൻ ഓപ്പറേറ്റർമാർക്കായി തൊടുപുഴയിൽ ടെക്നിക്കൽ മീറ്റ് നടത്തി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ബിജു സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് ഡയറക്ടർ ബിനു ഭരതൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഡിജിറ്റൽ ടിവി ബ്രോഡ്ബാൻഡ് രംഗത്തെ മുൻനിര സേവനദാതാക്കളായ കേരള വിഷൻ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച നെറ്റ്വർക്ക് സംവിധാനം അടക്കം ഒരുക്കുന്നതിനും അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിനും ഇതിനാവശ്യമായ പരിശീലനം നൽകുന്നതിനുമായിട്ടാണ് ടെക്നിക്കൽ ക്ലാസ് നടത്തിയത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ബിജു സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് ഡയറക്ടർ ബിനു ഭരതൻ ഉദ്ഘാടനം ചെയ്തു. കുറേ ടെക്നിക്കൽ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അറിവുകളുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കെസിസിഎല്ലിൽ ഫുൾ ടീം തന്നെ നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ലേഡി ഡാനിയലുണ്ട്, അതോടൊപ്പം നമുക്ക് എബിനുണ്ട്, നിതിനുണ്ട്, അജിനുണ്ട്, അതോടൊപ്പം ഷിനോജു ദേശു അടങ്ങുന്ന ഒരു ടീം. എന്താണ് നമ്മളുടെ ഭാവി പ്രവർത്തനങ്ങൾ, നമുക്ക് എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകണം, എന്തൊക്കെ നമുക്ക് സംശയങ്ങളുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് വരാൻ പോകുന്നത്. നമ്മളിപ്പോ കഴിഞ്ഞ വർഷം 8th സ്ഥാനത്തായിരുന്നു, ഇന്ത്യയിലെ തന്നെ 8th സ്ഥാനത്ത് നിൽക്കുന്ന ASP. അവിടുന്ന് നമ്മളിപ്പോ 7th സ്ഥാനത്തേക്ക് വന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത് എത്താൻ പറ്റിയത്? എന്തുകൊണ്ടാണ് അർപ്പണ മനോഭാവമുള്ള ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ പ്രയത്നം കൊണ്ടാണ് നമ്മൾ 7th സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചത്. നമ്മളെ സംബന്ധിച്ച് 5th സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത് അതി ദൂരമൊന്നുമല്ല. നമ്മൾ ഈ വർഷം 31st ആകുമ്പോൾ നമ്മുടെ കണക്ടിവിറ്റി എന്നുള്ളത് 15 ലക്ഷത്തിലേക്ക് നമുക്ക് എത്തിക്കണം. ആ 15 ലക്ഷത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അനതുള്ളി പെരുവെള്ള പോലെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ്മ കൊണ്ടേ നമ്മളതിലേക്ക് എത്താൻ പറ്റും. നമ്മൾ 2025 മാർച്ച് ആകുമ്പോൾ കേരളത്തിൽ കേരള ആവശ്യം മാത്രം മതി എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് നടക്കുന്നതായി. വാവാസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ KCCL അസിസ്റ്റന്റ് മാനേജർ ഡാനിയൽ VG വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. COA ജില്ലാ സെക്രട്ടറി അനീഷൻ, ജിമ്മി ടോം തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 16 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫറിംഗ് 56+ പ്രോഗ്രാംസ് സെർവിംഗ് 7,000+ സ്റ്റുഡൻസ്. അൽ അസർ, ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ക്യാമ്പസ് ഇൻ സൗത്ത് ഇന്ത്യ സിൻസ് 2002. K.M. Musa Haji, Founder, Chairman, Al-Azhar Group of Institutions, Thodupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters, public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Speciality Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team. Maintaining quality and contributing success. Shining light, smiling bright. Al-Azhar Group of Institutions, Thodupuzha.